നമസ്കാരം ശ്രീധരായാണ് നമ്മുടെ മലയാളികളോട് ഇത്രയും സ്നേഹമുള്ള രണ്ടു രാഷ്ട്രീയ പാർട്ടിക്കാര് ഇല്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മലയാളികൾക്ക് എന്ത് സംഭവിച്ചാലും ആവേശത്തോടെ ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇന്നലെ ഇസ്രായേലിൽ പാലസ്തീൻ തീവ്രവാദി പരനാറികളുടെ ആക്രമണം കാരണം ഒരു മലയാളി നേഴ്സ് അല്ലെങ്കിൽ ഒരു മലയാളി അവിടുത്തെ ആ ജോലി ചെയ്യണ ഒരു സൗമ്യാസന്തോഷം തന്ന ഒരു വ്യക്തി മരിച്ചിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് മണിക്കൂർ തോന്നുന്നു ഈ സംഭവം ഉണ്ടായിട്ട് ഇതിന് ശേഷം സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മലയാളികൾക്ക് വേണ്ടി സംസാരിക്കണ മലയാളികളുടെ മുഖ്യമന്ത്രി ഇതുവരെ ഒരാദരാഞ്ജലികൾ പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല മിനിറ്റിന് മിനിറ്റിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന മുഖ്യമന്ത്രിക്ക് ഇസ്രായേലിൽ പാലസ്തീൻ്റെ ആക്രമണം കാരണം മരണപ്പെട്ട ആ സ്ത്രീയുടെ സ്ത്രീക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇടാൻ പോലും കഴിഞ്ഞിട്ടില്ല പല രാഷ്ട്രീയ പാർട്ടിക്കാരെയും കോൺഗ്രസിൻ്റെ ആയാലും സി പി എമ്മിൻ്റെ ആയാലും എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടിക്കാരെ ഫേസ്ബുക്ക് തുറന്നു നോക്കിയിട്ടും ഈ ഒരു സ്ത്രീക്കൊരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പോലും കണ്ടില്ല എന്നുള്ളതാണ് സത്യം പോസ്റ്റ് ചെയ്ത രണ്ടുപേരുണ്ടായിട്ട ഒന്ന് കോൺഗ്രസിൻ്റെ വട്ടിയൂർക്കാവിൽ മത്സരിച്ച വീണേശ് നായര് പുള്ളിക്കാരിത് പോസ്റ്റ് ഇട്ട് പോസ്റ്റ് ഇട്ടതേ പിന്നെ ഓർമ്മയുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരത് ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പും പറഞ്ഞുകൊണ്ട് അടുത്ത പോസ്റ്റ് ഇട്ടേക്കണം മാപ്പുറിയാൻ വേറെ ഒന്നുമല്ല പാലസ്തീൻ തീവ്രവാദികളെന്ന് അതിനകത്തുണ്ട് അയ്യോ അത് തെറ്റുപൊറ്റിപ്പോയാണ് എൻ്റെ പൊന്നു ഉമർച്ചെന്ന് വെച്ച് ക്ഷമ പറഞ്ഞുകൊണ്ട് അത് തിരുത്തിയിട്ട് വേറൊരു പോസ്റ്റ് ഇട്ടേക്കണം അപ്പൊ തീവ്രവാദികളുടെ ആക്രമണം ഭയന്ന് വോട്ടു ബാങ്കിന് ഭയന്ന് ഏഹ് ഈ എസ് ഡി പി കാരെയും തീവ്രവാദികളും ഇത്രയും ഭയക്കണ രാഷ്ട്രീയക്കാര് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോഴാണ് നമ്മുടെ മാണി സി കാപ്പിനും കൂടി ഈ സംഭവം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത് ആ പുള്ളിക്കാരനെങ്കിലും തിരുത്തിയിട്ടുണ്ടാവൂലെന്ന് വിചാരിച്ച് മാണി സി ക്യാപ്പന്റെ ഫേസ്ബുക്കിൽ ചെന്ന് നോക്കിയപ്പോൾ ഇതേ പോസ്റ്റ് തന്നെ ഇട്ടേക്കണ വീണ വീണാശനെ ആദ്യം വിട്ട പോസ്റ്റ് തന്നെയാണ് സ്ക്രീൻഷോട്ട് തന്നെയാണ് പുള്ളിക്കാരനെടുത്ത് ഇട്ടേക്കുന്നത് അതെ ആദ്യം വിട്ട പോലെയല്ല പാലസ്തീൻ തീവ്രവാദികളെന്ന വാക്കങ്ങൾ വെട്ടിക്കളഞ്ഞി ഇത്ര ഉള്ളിപ്പെടുത്ത രാഷ്ട്രീയക്കാർ മലയാളികളോടും കേരളത്തോടുള്ള സ്നേഹമൊന്നുമില്ല വെറും രാഷ്ട്രീയം വെറും വോട്ട് ബാങ്ക് ഇത് ഉള്ളിപിടുത്ത രാഷ്ട്രീയക്കാർ ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഇപ്പോൾ ബി ജെ പി കാരൻ പ്രൊഫൈലിൽ ഈ സ്ത്രീക്ക് വേണ്ടി ഈ സൗമ്യ എന്ന മരണപ്പെട്ട ആ ജീവന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പോസ്റ്റ് പോസ്റ്റിട്ടു ഈ സമയത്ത് ഇവിടുത്തെ മലയാളികൾക്ക് വേണ്ടി ശബ്ദ ഉയർത്തണം എസ് എഫ് ഐ കെ എസ് യു ഒക്കെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ സ്ത്രീ മരിച്ചിട്ട് അതിനെതിരെ പ്രണാമോ അതായത് ഇടുക പാലസ്തീനി ഐക്യദാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടേക്കണം പാലസ്തീൻ തീവ്രവാദികളെന്ന് പറഞ്ഞപ്പോഴും ഇവിടുത്തെ എല്ലാവർക്കും പേടിയായി ഭയങ്കര ആക്രമണം തുടങ്ങിയായി തീവ്രവാദി ആക്രമണം ഫേസ്ബുക്കിലും തുടങ്ങി അതോടെ പേടിയായി അങ്ങനെ പേടിയാണ് അവരോട് പറയാനുള്ളൂ അവരിട്ടില്ലെങ്കിലും ആ സ്ത്രീക്ക് വേണ്ടി ആദരാഞ്ജലികൾ അവർക്ക് വേണ്ടി സംസാരിക്കും ഞങ്ങൾക്കറിയാം പാലസ്ഥ തീവ്രവാദി പന്നി പരനാറികൾ തന്നെ പറയും ആക്രമിക്കാൻ പാ നേരിട്ടാ ഫേസ്ബുക്കിലൊക്കെ ആക്രമിക്കാൻ പാ വന്ന് ഇത്രയുള്ളു ഇവിടത്തെ രാഷ്ട്രീയം വെറും വോട്ട് ബാങ്ക് മാത്രം ഒരു മലയാളിക്ക് വേണ്ടി കൊല്ലപ്പെട്ട മലയാളിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ആരുമില്ല പിന്നെ സാംസ്കാരിക നായകളെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏഹ് ഇവിടുത്തെ മാധ്യമങ്ങളെ കുറിച്ചും പറഞ്ഞിട്ട് അതല്ല ഇവിടുത്തെ മാധ്യമങ്ങൾ ചിലവർ അതിന്റെ ഹെഡിങ് കൊടുത്തേക്കണത് തന്നെ ഇസ്രായേൽ ഷെല്ലാക്രമണം എന്നാണ് പാലസ്തീൻ നടത്തിയ ആക്രമണം എന്നൊന്നും പറയണില്ല ഇസ്രായേൽ ഷെല്ലാക്രമണം ഹെഡിങ് ഇത്ര ഉള്ളൂ നമ്മുടെ നാട് നാടല്ല നാട്ടിലെ രാഷ്ട്രീയ മരുപ്രബുദ്ധ നിറഞ്ഞ രാഷ്ട്രീയം മലയാളിക്ക് വേണ്ടി സംസാരിക്കണ രാഷ്ട്രീയം കൂടുതലൊന്നും പറയാനില്ല വേഗം വന്നിട്ട് എന്റെ ഈ പോസ്റ്റിന്റെ അടിയിലും നിങ്ങളുടെ തീവ്രവാദികളെ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നോട്ടാ